ഹായ്, അസ്സലാമു അലൈക്കും. എച്ച് സച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പിന്നെ എന്താ പറയുക, നമ്മൾ 10 വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗിവ് എ ചലഞ്ച് കൊടുത്തിരുന്നു. പിന്നെ 10 വീഡിയോയിൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യണ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നായിരുന്നു നമ്മൾ കമൻറ്റ് അല്ല നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മളെ ചില വീഡിയോയിൽ 10 വീഡിയോ അല്ല, അതേ തന്നെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാർ പിന്നെ പകുതി വെച്ച് വന്നിട്ടുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. അപ്പോൾ അവരുണ്ട്, 8 വീഡിയോ 7 വീഡിയോ വരെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തിട്ട് പൊതുവായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. 10 വീഡിയോയിലുള്ളവരും ഉണ്ട്, പിന്നെ 8 വീഡിയോയിലുള്ളവരുണ്ട്, 9 വീഡിയോയിലുള്ളവരും ഉണ്ട്, 7 വീഡിയോയിലുള്ളവരുണ്ട്. ചിലർക്കൊക്കെ ഭയങ്കര സങ്കടമുണ്ട്, ഞങ്ങൾ ഇല്ലല്ലോ ഇല്ലല്ലോ. അപ്പോൾ അതിനാണ് എല്ലാവരെയും ഉൾപ്പെടുത്തിയത്. പൊതുവായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഈ എന്താ പറയുക, ഒരു 7 വീഡിയോ വരെ പൊതുവായിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി വിഷമിക്കേണ്ട, അതിപ്പോൾ കഴിഞ്ഞു വെച്ചിട്ട് അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഇതേപോലത്തെ ചലഞ്ച് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് കമൻ്റ് ചെയ്യണ പിന്നെ ആൾക്കാർക്ക്. അത് കറക്റ്റ് 10 വീഡിയോ, കാരണം ഇതെന്ന് പറഞ്ഞാൽ പകുതി വെച്ച് ഒരുപാട് ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നല്ല എന്താണ് നല്ല കമ്പനിയായി നല്ല സൗഹൃദപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരും എന്താണ് ഒരുപാട് കസ്റ്റമറുമാണ് നമ്മളെ. അപ്പോൾ അതൊക്കെ കൂടെ ആയിട്ടാണ് പിന്നെ ഇതിങ്ങനെ 7 വീഡിയോ 5 7 8 വീഡിയോ 9 വീഡിയോ എന്നൊക്കെ തിരഞ്ഞെടുത്തത്. ഇനി നമ്മൾ കറക്റ്റ് 10 വീഡിയോ എന്ന് തന്നെയാണ് തിരഞ്ഞെടുക്കുക അടുത്ത ചലഞ്ച്. അത് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, ചില ആളുകൾ നമ്മളെ ഒരിത് നോക്കിയിട്ട് അങ്ങനെ വലിയൊരു നിബന്ധന ഒന്നും ഇല്ല, എല്ലാത്തിൽ നിന്നും കൂടെ അങ്ങോട്ട് തിരഞ്ഞെടുത്തതാട്ടോ ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ടല്ല, അപ്പോൾ നമ്മൾ ആരെയും വെറുപ്പിക്കാൻ പാടില്ല. എല്ലാവരും വേണ്ട നമുക്ക്, നമ്മൾ എന്താ പറയുക, നമ്മൾ ബിസിനസ്സായിട്ട് നടത്തുമ്പോൾ എല്ലാവരും വേണം. അപ്പോൾ നമ്മൾ ഇന്നാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചുരിദാർ സെറ്റ് ആയിരുന്നല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. ഇതാണ് ചുരിദാർ സെറ്റ്, നല്ല അടിപൊളി ചുരിദാർ സെറ്റാട്ടോ. പിന്നെ പലാസോ ഫാൻറ്റും ഷോളും ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി ചുരിദാറാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നറുക്കെടുപ്പിലൂടെ വിജയെ കണ്ടെത്തിയിട്ട് അവർക്ക് അഡ്രസ്സ് പറഞ്ഞു തന്നാൽ നമുക്ക് അയച്ചു കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളിതിൽ നറുക്കെടുത്തിട്ട് ആ വിജയനെ കണ്ടെത്തൂല, ആ വിജയ് ഇത് യൂട്യൂബിൻ്റെ ചുവട്ട് നമുക്കൊന്ന് കമൻറ്റും ചെയ്യണം, പിന്നെ വാട്സപ്പിൽ വന്നാൽ മതി. കാരണം വാട്സപ്പിൽ വന്ന് ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ ആ ആൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ കമൻറ്റ് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഒന്ന് വിട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അപ്പോൾ എല്ലാവരും സങ്കടം മാറില്ലേ, കുറേ ആൾക്കാർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി, ഞാനതിൽ പെട്ടില്ല ഞാനതിൽ പെട്ടില്ല. ആ സങ്കടം മാറ്റാനാണ് നമ്മൾ സ്ഥിരം കമൻറ്റർമാരാണേലും ആ 7ലും 8ലും 9 വീഡിയോയിലും 10 വീഡിയോയിലും എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെയും അല്ല, പൊതുവായിട്ട് വന്ന ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നറുക്കെടുപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ വാട്സപ്പിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. കാരണം നമ്മൾ അതിൽ ഓൾറെഡി എല്ലാതും നിർത്തി, പിന്നെ വീതിയും നീളവും ഒക്കെ കറക്റ്റായിട്ട് അതിൻ്റെ റേറ്റും നമ്മൾ പറയും. അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എളുപ്പമാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളോട് ഒരുപാട് ആൾക്കാർ ഹോൾസെയിലായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളെ അടുത്തുള്ള ടൗണിൽ നിന്ന്, അതായത് ഞങ്ങൾ മലപ്പുറം ജില്ലയാണ്, നമ്മൾ തിരൂർ ടൗണിൽ പോയിട്ടാണ് പർച്ചേസ് ചെയ്യുക. ദൂരെ എവിടെയും പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണില്ല. അത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് ഇവിടുന്ന് നല്ല സെലക്ഷനാണ്, അതിനുള്ള വേണ്ടിയുള്ള ഒരു ഉത്തരവാണ്. തിരൂർ ടൗണിൽ നിന്നാണ് പോകുന്നത്. തിരൂർ ടൗണിൽ ഒരുപാട് ഹോൾസെയിൽ കട ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടിട്ടാണ് സെയിൽ ചെയ്യണത്. അല്ലാതെ കട കാര്യം ഒന്നുമില്ല. ആ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിതുപോലെ ഓൺലൈനിൽ എന്താണ് ചെയ്യാണ്. നമ്മൾ ഒരു ഫുഡും വ്ളോഗൊക്കെ കിട്ടിയിരുന്ന ഒരു ചാനലായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ വെറുതെ ഞാൻ സ്റ്റിച്ച് ചെയ്യും. ആ സമയത്ത് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒക്കെ സെയിൽ ചെയ്യാച്ചിട്ട് ഞങ്ങൾ നെറ്റിയൊക്കെ കൊണ്ടുവന്നപ്പം ഒരു ദിവസം നമ്മൾ ബ്ലോഗിൽ കാണിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്നുള്ള. അപ്പോൾ കുറച്ച് ആൾക്കാരെ അയച്ചു കൊടുക്കുമോ ഓൺലൈനിൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അല്ലാതെ ഓൺലൈനിൽ നിന്ന് വിചാരിച്ചിട്ടുള്ള, നമ്മൾ ഓൺലൈനിൽ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും തുടങ്ങിയതല്ല. അതുകൊണ്ട് വലിയതായിട്ടുള്ള അറിവൊന്നുമില്ല നമ്മൾ എങ്ങനെ ചെയ്യുക ഏതാ. അപ്പോൾ നമ്മൾ നമ്മൾക്ക് അറിയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരോട് സംശയം ചോദിക്കും. യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ സംശയം ചോദിക്കും, നമുക്ക് യൂട്യൂബ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ സാധാരണക്കാരനല്ല, വെച്ചിട്ട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാവും, അപ്പൊ ഒരുപാട് പഴക്കമുള്ള ആൾക്കാരല്ലേ. അപ്പൊ അവരോട് നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ മൈൻഡും കൂടി ചെയ്യൂല, ചിലവർ മൈൻഡ് ചെയ്യും. അങ്ങനെ മിക്കവാറും നമ്മൾ കമൻ്റ് ഇട്ടാവുന്നു മൈൻഡും കൂടെ ചെയ്യൂല. ഒരിക്കൽ ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ ചിലപ്പോൾ കമൻറ്റ് തിരിച്ച് റീപ്ലൈ ഒന്നും ചെയ്യൂല. അതിൽ ഷെമീർക്ക, യൂട്യൂബ് കോർണർ മലയാളം തന്നെ ഷെമീർക്ക, നമ്മൾ ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് ഇൻസ്റ്റയിലായിട്ടും കമൻ്റ് ഇട്ടിട്ടും. പിന്നെ ഞാൻ ഈ ഓൺലൈനിൽ തുടങ്ങുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി എന്താ ചെയ്യാന്നുള്ളത് ചോദിച്ചപ്പം അച്ചായൻസ് വ്ളോഗ് ആയിട്ടുണ്ട്, മാക്സി മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ് ഇത് ഓൺലൈനിൽ. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഞാൻ കമൻറ്റ് ചെയ്തപ്പം അവരിതുപോലെ എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കമൻ്റായിട്ട് പറഞ്ഞാന്ന്. പിന്നെ ചില ആൾക്കാർക്ക് പറഞ്ഞു തരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ പറഞ്ഞു ഇതേപോലെ ഞാൻ കുഞ്ഞൂസ് ഇല്ലേ നമ്മളെ സനില, സനിലിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. സനിലിനോട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാണ് എന്താ കാട്ടെ എങ്ങനെയാണ് ചോദിച്ചിട്ട് സമയം എല്ലാ സമയത്ത് മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട്. ഒരുപാട് വോയിസ് മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് പറഞ്ഞു തന്നെ കാര്യങ്ങൾ. പിന്നെന്താ പറയുക, നല്ല ഹെൽപ്പായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം നമ്മൾ മറ്റുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് നമ്മളെ പോലുള്ള ആൾക്കാരോട് നമ്മുടെ ജില്ലയിലുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പം നമ്മൾ വിചാരിക്കും ജാടൊന്നുമില്ല, ഒക്കെ പറഞ്ഞിരുന്നു ഇത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞുതരാത്ത. അതായത് സനിലോട് ചോദിക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പക്ഷെ സനിലിനോട് ചോദിച്ചപ്പം ഓള് വോയിസൊക്കെ ഇട്ടിട്ട് പറഞ്ഞു തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒത്തിരി താങ്ക്സ് ഉണ്ട് സനിലക്ക്. പിന്നെ അതേപോലെ പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ അതേപോലെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എവിടുന്നാ ചെയ്യുന്നതെന്ന് കൊണ്ടുവന്നാൽ ചോദിക്കുമ്പോൾ നമ്മളും പറയുന്ന എന്താ, നമ്മൾ തിരൂർ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് വന്നാലും അവിടെ ഓൺലൈനിൽ ആർക്ക് വന്നാലും അവിടെ വന്നിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് രണ്ട് മൂന്നാൾ വന്ന് വാങ്ങിക്കാൻ വന്നിട്ട് ഭയങ്കര റേറ്റാന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ച് ചീത്തയും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് റേറ്റൊക്കെ ഉണ്ടാവും, അതിന് നമ്മൾ വിളിച്ച് ചീത്തനൊന്നും കാര്യമില്ല. ചിലപ്പം കൊടുവായൊന്നും കിട്ടുന്ന റേറ്റിന് ഇവിടെ കിട്ടില്ല, അതിനേക്കാൾ റേറ്റ് ആവും. അപ്പം കഴിയണതും നമ്മളിങ്ങനെയൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ടൗണിൽ നിന്ന് തന്നെ ഒരു ഹോൾസെയിൽ കട ഉണ്ടാവും, അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ച് തുടക്കം ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ചൊക്കെ വലിയതാകുമ്പോൾ നമുക്ക് പാലക്കാട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. കുറച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ അടുത്തുള്ള ടൗണിൽ നിന്ന് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ടൗണിൽ നിന്ന് ചെയ്യുക. പിന്നെ ഓൺലൈനിലൊക്കെ തുടങ്ങാമെന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഓൺലൈനിൽ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഗ്രോത്തായി കിട്ടൂല. ഓൺലൈനിൽ നമ്മൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതാവാൻ തന്നെ കാരണം ഒന്നാമത്തെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചതുകൊണ്ട് അയച്ചു കൊടുത്ത അങ്ങനെ ആണ് പിന്നെ നമുക്ക് ഒന്ന് ഇതായി എത്തിയത്. ഓൺലൈനിലൊക്കെ തുടങ്ങുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാൻ തന്നെ ഭയങ്കര പാടാണ്. ഞാനിത് തുടങ്ങുന്ന സമയത്തേക്ക് 2800 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു മാക്സിൻ്റെ തുടങ്ങുന്ന സമയത്ത്. ഇപ്പോൾ 4000 ചില്ലം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ. അഞ്ചാവാനായി തുടങ്ങി, അഞ്ചാവാനല്ലേ 4100 എത്ര അല്ലേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടില്ല, അതാവാറായി തുടങ്ങിയിട്ടുണ്ട്. മോണിറ്റേഷൻ ആവണം, അതും കൂടി ആയാലൊരു സമാധാനമാണ്. പക്ഷെ സനില എന്ന് പറഞ്ഞ സനില പറഞ്ഞില്ലേ അവൾക്ക് 2 യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ഈ മാക്സി ബിസിനസ് മെറ്റീരിയലിൻ്റെ ബിസിനസ് ഉണ്ട്. ചെറിയൊരു കുട്ടിയാണ്, ചെറിയൊരു 6 മാസമായ ഒരു കുട്ടി, പിന്നെ ഒരു അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള കുട്ടിയാണ്. എന്നിട്ടും നമ്മൾ യൂട്യൂബ് ചാനലിൽ കമൻ്റ് ഇടുമ്പോൾ നമുക്ക് കമൻറ്റിന് റീപ്ലൈ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്ക് വോയിസ് ആയിട്ട് മറുപടി അറിഞ്ഞിട്ടുണ്ട്. അപ്പം തിരക്കായിട്ടാണ് തരാത്ത, എല്ലാവരും കമൻ്റ് കാണാഞ്ഞിട്ടല്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ, അതൊക്കെ വെറുതെ ആണ്. സമയം കണ്ടെത്തിയിട്ട് എങ്ങനെ സമയത്ത് നമുക്കൊക്കെ എല്ലാവരും പരിഗണിക്കുക എന്നുള്ളത് സനില ചെയ്യുന്നുണ്ട്. അതേപോലെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കമൻ്റ് ഇട്ടവർക്ക് തിരിച്ച് റീപ്ലൈ കൊടുക്കലുണ്ട്. ഒരുപാടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണമാർക്ക് അപ്പോൾ കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഒരുപാട് ടോപ്പുകളും നെറ്റികളൊക്കെ ഇപ്പോൾ പുതിയതി നമ്മൾ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വാങ്ങുക, ഇതിൻ്റെ ചുവട്ട് കാണുന്ന വീഡിയോൻ്റെ ചുവട കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ അപ്പോൾ വീഡിയോ ശരിക്കും കണ്ടിട്ട് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആവും. നമ്മളിങ്ങനെ അയച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. വീഡിയോയിൽ പിന്നെ നമ്മൾ ഫുള്ള് നിർത്തിയിട്ട് കയ്യും എല്ലാ വീതിയൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ ആരും എടുത്തു വെപ്പിക്കാതിരിക്കുക. എടുത്തു വെപ്പിക്കുമ്പോൾ പിന്നെ മറ്റുള്ള ഒരാളെ അവസരമാണ് നഷ്ടമാവുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവരും പെരുന്നാളൊക്കെ അല്ലേ, നമ്മളെടുത്തു നിന്ന് പർച്ചേസ് ചെയ്യണം. നമ്മൾ നല്ല നല്ല മോഡൽ നല്ല കളക്ഷൻ കൊണ്ടുവരും പെരുന്നാളൊക്കെ ആയിട്ട്. പിന്നെ നിങ്ങളെ
നമ്മുടെ അടുത്ത് വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞ താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ആർക്ക പിന്നെ നമ്മൾ വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിനും നമ്മളെ ബിസിനസ്സിനൊക്കെ ഒന്ന് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നറുക്കെടുപ്പിലേക്ക് കടക്കാം. ഓക്കെ, നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. എന്താ മോളാണ് കുലുക്കുന്നത്, ഇതാ കുലുക്കെടു കുലുക്കെടു, നല്ല കുലുക്ക. ആശയോടെ എന്നാ നീ നിർത്താ. ഒന്ന് 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 ആ മുഹമ്മദ് ആശർ, മുഹമ്മദ് യാസീൻ, മുഹമ്മദ് ആശർ. അപ്പൊ മുഹമ്മദ് യാസീൻ അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് കമന്റ് ചെയ്യണ രേഹ കാദർ, ശ്രീലത ചേച്ചി, പിന്നെ അസ്ല സാദിഖ്, പിന്നെ റുഫി, എന്തോ ഒരു റുഫി, പിന്നെ ഷെമി കാസി, അസ്രഫ് അലി, അസ്രഫ് അലി അൻസാർ, പിന്നെ ആരാണ് ഹൻസ ജാഫർ, ബിസ്നാൻ മുഹ്സിന, പിന്നെ ആരാണ് യാസീൻ ആ ഇവര്, പിന്നെ ജയാൻ ബ്ലോഗ്, ഇസിയാൻ ബ്ലോഗ്, പിന്നെ അങ്ങനെ കൊറേ മിഥുൽ കിച്ചൻ, അവര് രണ്ടു മൂന്നാട്ടേ ഉള്ളു, വേറെ അങ്ങനെ കൊറേ ആ പിന്നെ റിൻഷിത, പ്ലാനറ്റ്, പിന്നെ റാഷിദ, പിന്നെ അതേപോലെ പർദീസ, അങ്ങനെ കൊറേ നമ്മളെ സ്ഥിരം കമന്റുമാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ അവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നമ്മള് എന്താണ് റാബൂസ് വേൾഡ്, പിന്നെ അങ്ങനെ എല്ലാരും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ആരെയും നമ്മൾ നടത്തുന്നില്ല, ഹെൻസാ ജാഫർ. അപ്പൊ നറുക്ക് ഒരാക്കേ വീയുള്ളൂ. അപ്പൊ ഞാൻ ഇത് എടുത്തു പറഞ്ഞതാണ്, കാരണം എല്ലാവരും നമ്മളെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് അയച്ചത്, അപ്പൊ അവരാ ഭാഗ്യവാന്മാര്. അപ്പൊ ഇനിയും അടുത്ത വീഡിയോ മുതൽ നമ്മളെ ചലഞ്ച് വീണ്ടും തുടങ്ങും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മുടെ നറുക്കെടുപ്പാണ്. അപ്പൊ ബൈ. അപ്പൊ ഇതാണ് നമ്മള് കൊടുക്കണ സമ്മാനം. അപ്പൊ മുഹമ്മദ് യാസീൻ അവര് നമ്മളെ വീഡിയോന്റെ താഴെ കമന്റ് ഇടുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക. ഇത് ഫാൻ്റാണ്, പാട്ടിയൽ ഫാൻ്റ്. പിന്നെ ഇതിന്റെ ഷോളിന്റെ ഇതാണ്, നല്ലൊരു തുണിയാട്ടോ. ഇതാ ഇതിന് നല്ല തുണിയാണ്, ലൈനിങ് ഒക്കെ ഉള്ളതാട്ടോ. അപ്പോൾ ഓക്കെ, ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.